أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا. صدق الله العظيم. സൂറത്ത് നിസായിലെ 83-ാമത്തെ ആയത്ത്. ഇദാ ജാഅഹും, അവർക്ക് വന്നാൽ, അംറു മിനൽ അംനി, അംനിൽ നിന്നുള്ള സമാധാനത്തിൽ നിന്നുള്ള വല്ല കാര്യവും, അല്ലെങ്കിൽ നിർഭയത്വത്തിൽ നിന്നുള്ള വല്ല കാര്യവും, അതാ അവിൽ ഖൗഫി, അല്ലെങ്കിൽ ഭീതിയിൽ നിന്നുള്ള വല്ല കാര്യവും, അഥവാ അംറു മിനൽ ഖൗഫി എന്നർത്ഥം. അദാഉ ബിഹി, അവർ അത് പ്രചരിപ്പിച്ചു, പ്രചരിപ്പിക്കുകയായി. ദാഅ പ്രചരിച്ചു, മിതിയാഴിന് എന്ന് പറയല് റേഡിയോക്കാണ്, പ്രസരണി എന്നർത്ഥം. അദാഉ ബിഹി, അവർ അത് പ്രചരിപ്പിക്കുകയായി, അല്ലെങ്കിൽ അവരത് പ്രചരിപ്പിച്ചു. വലൗ റുദ്ദൂഹു, അവർ അത് മടക്കിയിരുന്നെങ്കിൽ, ഇലർ റസൂലി, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക്, വ ഇല ഉലിൽ അംരി മിൻഹും, അവരിൽ നിന്നുള്ള ഉലുൽ അംറിലേക്ക്, അഥവാ കൈകാര്യാധികാരികളിലേക്ക്, അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക്. ല അലിമഹു, അവർ മനസ്സിലാക്കുമായിരുന്നു, അല്ലെങ്കിൽ അവരത് അറിയുമായിരുന്നു, അതിനെ അറിയുമായിരുന്നു, അല്ലെങ്കിൽ അതിനെ നിർണയിക്കുമായിരുന്നു എന്നൊക്കെ അർത്ഥം. അല്ലദീന യസ്തംബിത്തൂനഹു മിൻഹും, അല്ലദീന ഒരു കൂട്ടർ, യസ്തംബിത്തൂനഹു അതിനെ നിരീക്ഷി, എന്താ പറയുക, ചെകഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ആഴത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കുന്നു. മിൻഹും, അവരിൽപ്പെട്ട കാര്യങ്ങളെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അതിനെ നിർണയിക്കുമായിരുന്നു. വലൗലാ ഫളുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ഫളില് അഥവാ ഔദാര്യം, അല്ലെങ്കിൽ അനുഗ്രഹം നിങ്ങൾക്കുമേൽ ഇല്ലായിരുന്നെങ്കിൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും, ലത്തബഅ്തും ഷൈത്താന, ലഇത്തബഅ്തും നിങ്ങൾ പിൻപറ്റിയത് തന്നെ, അഷൈത്താന പിശാച്ചിനെ, ഇല്ലാ ഖലീല അല്പം ചിലരൊഴികെ, അല്ലെങ്കിൽ അല്പമല്ലാതെ. മുനാഫിക്കുകളുടെ രോഗത്തെ ശിഫയാക്കുവാൻ ഖുർആനിൽ ആഴത്തിലിറങ്ങി പഠിച്ചു നോക്കുകയും അങ്ങനെ ഖുർആൻ അള്ളാഹുവിൻ്റെതാണ് എന്ന് ബോധ്യം വരികയും ചെയ്യുമായിരുന്നു എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ആ മുനാഫിക്കുകളെ തന്നെയാണ് ഈ ആയത്തും പരാമർശിക്കുന്നത്. അവരുടെ ഒരു സ്വഭാവമാണ്, അവർക്ക് കിട്ടുന്ന വാർത്തകൾ മുൻപിൻ നോക്കാതെ അവർ പ്രചരിപ്പിക്കും. വളരെയധികം ഊഹാപോഹങ്ങൾ, തെറ്റിദ്ധാരണകൾ മദീനക്കെതിരെ നടന്നുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അഥവാ ഉഹദിലെ പരാജയത്തിൻ്റെ ശേഷം സകല അറബ് ഗോത്രങ്ങളും മദീനക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം, അഥവാ
ആ സാഹചര്യമാണ് അഹസാബ് ആയിട്ട് രൂപപ്പെട്ടത്, ഖന്ദഖ് യുദ്ധം ആയിട്ട്. അതിലേക്കുള്ള സാഹചര്യങ്ങളുടെ വളർച്ചയാണ് ഈ സമയത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലജാതി പ്രചരണങ്ങൾ ഇങ്ങനെ നടക്കും. ചിലപ്പോൾ കേൾക്കും ഏതൊക്കെയോ ഗോത്രം മുസ്ലിങ്ങൾക്കെതിരെ ഭയങ്കര ശക്തിയായിട്ട് വരുന്നുണ്ട്. അത്തരം വാർത്തകളെയാണ് ഇവിടെ അമ്രു മിനൽ ഖൗഫി എന്ന് പറഞ്ഞത്. അവിൽ ഖൗഫി എന്ന് പറഞ്ഞത് അതിനെപ്പറ്റിയാണ്. പേടിപ്പെടുത്തുന്ന വാർത്തകൾ, പേടിപ്പെടുത്തുന്ന വാർത്തകൾ വരുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം, കപടവിശ്വാസികളും ദുർബല വിശ്വാസികളുമൊക്കെയായ ആളുകൾ വല്ലാതെ ബേജാറായി പോകും. അങ്ങനെ ആളുകളെ ബേജാറാക്കുക, ഒന്ന്. രണ്ട്, അവർക്കതിലൊരു ഗൂഢലക്ഷ്യം വേറെയുണ്ട്. ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ നിന്ന് ആളുകൾ മദീനയിലേക്ക് വരുന്നതിനെ തടസ്സപ്പെടുത്തുക, അഥവാ മദീനയിൽ പോയിട്ട് കാര്യമില്ല, അവിടെ ഭയങ്കര ബേജാറാണ്, അവിടെ ഒട്ടും സുരക്ഷിതമല്ല എന്നൊക്കെ ഉള്ള തോന്നല് പുറത്തുനിന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരിൽ ഉണ്ടാക്കുക. അതുപോലെ മദീനക്കകത്തുള്ള ദുർബല വിശ്വാസികളെ ഭയചകിതരാക്കുക. അങ്ങനെ അവർ അവരുടെ കുഗ്രാമങ്ങളിലേക്കൊക്കെ പിൻവാങ്ങാൻ മാറി നിൽക്കാനുമൊക്കെ ഉള്ള പ്രവണത വളരുക. കാപട്യമുള്ള ആളുകൾ കൂടുതൽ കപടരായിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒറ്റുകാരൊക്കെ ആയിട്ട് പ്രവർത്തിക്കുക. ഇങ്ങനെയൊക്കെയുള്ളതാണ് ഭീതി ഉണ്ടാകുമ്പോൾ സംഭവിക്കുക. വേറെ ചിലപ്പോൾ പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങൾ വലിയ, കേൾക്കുമ്പോൾ വലിയ ഗുണം തോന്നുന്ന കാര്യങ്ങളാണ്, അഥവാ വിശ്വാസികളിൽ അതിര് കവിഞ്ഞ ആത്മവിശ്വാസവും സമാധാനവും ഉണ്ടാക്കുവാനുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുക. ഇന്ന ഇന്ന ഗോത്രങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, റസൂലുള്ളാനെ കാണാൻ അവർ വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഒന്നിനും അത്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖന്ദഖിനെ നേരിടുവാൻ വേണ്ടി ധനശേഖരണാർത്ഥവും ധനശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പടക്കോപ്പുകളും പടയൊരുക്കങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നേരത്തെ ഉഹുദിൽ പിന്മാറിയ ആളുകൾ പറഞ്ഞൊരു വർത്താനം ഉണ്ടല്ലോ, ലൗ അലിംന, യുദ്ധമുണ്ടാകുമായിരുന്നു, യുദ്ധമുണ്ടാകുമെന്ന് ഞങ്ങൾ അറിയുമായിരുന്നു, ഞങ്ങൾ യുദ്ധമുള്ള വിവരം ഞങ്ങൾ അറിയായിരുന്നെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഞങ്ങളും വരുമായിരുന്നു. യുദ്ധമൊന്നും ഉണ്ടാവില്ല, അതൊക്കെ വെറുതെയാണ്, അതൊന്നും സാരില്ല, അതൊന്നും ചെറിയ അതൊക്കെ പ്രശ്നം, അതൊന്നും പ്രശ്നമില്ലാതായിരിക്കുന്നു, അങ്ങനെ യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലി അനുയായികളിലൂടെ പ്രചരിപ്പിച്ച വാർത്ത. എന്നതുപോലെ ഒരുക്കങ്ങളെ തളർത്തി കളയുന്ന വിധം, ഒരുക്കങ്ങളെ ആവശ്യമില്ലാന്ന് തോന്നിക്കുന്ന വിധം, അപ്പൊ അങ്ങനെ ആവശ്യമില്ലാന്ന് തോന്നുമ്പോൾ ആളുകൾ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിയും, കൃഷിയിലേക്കും കച്ചവടത്തിലേക്കും ഒക്കെ തിരിയുകയും യുദ്ധമാർഗത്തിലുള്ള ഇൻഫാഖിൽ, അതിപ്പോൾ അത്ര വലിയ ആവശ്യമൊന്നുമില്ല എന്നുള്ള തോന്നലുണ്ടാക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സന്നദ്ധനായി പുറപ്പെടുവാനുള്ള തീരുമാനങ്ങൾ പിന്നീടാവാം എന്ന് വെക്കും, കാരണം ഇപ്പം വലിയ പ്രശ്നമില്ല എന്നൊക്കെ ഉള്ള തോന്നലുണ്ടാക്കിയിട്ട് ആളുകളെ പിന്നോട്ടടിപ്പിക്കും. എല്ലാ കാലത്തും ശത്രുക്കൾ ഒരു യുദ്ധമുറയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ടും. അഥവാ ഒന്ന് ഭീഷണിപ്പെടുത്തുക, വലിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എതിരാളി ഭയവിഹ്വലരാകും, അതുകൊണ്ട് അവരുടെ മുന്നേറ്റം തടയാൻ പറ്റും. അതുപോലെ തന്നെ പറ്റും അമിത സമാധാനമുണ്ടാക്കുന്ന വാർത്തകൾ, നീക്കങ്ങൾ വളരെ രഹസ്യമാക്കുക, എന്നിട്ട് സമാധാനമാണ്, ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന തോന്നൽ എതിരാളിക്കുണ്ടാക്കുക, എന്നിട്ട് അവസരം വരുമ്പോൾ ചാടി, അപ്രതീക്ഷിതമായി ചാടി വീഴുക. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരുന്നത് മുനാഫിക്കുകളെ ഉപയോഗിച്ചിട്ടാണ്. അതിനുവേണ്ടി മുനാഫിക്കുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ശത്രുക്കൾ ഇങ്ങനെ കൊളുത്തി കൊടുക്കുന്ന തിരികളൊക്കെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്ത് ആളിപ്പടർത്തുവാൻ കാര്യമായി പണിയെടുക്കുകയായിരുന്നു മുനാഫിക്കുകൾ ചെയ്തിരുന്ന ഒരു പണി. യഥാർത്ഥത്തിൽ അവർ ഒരു വിവരം കിട്ടിയാൽ സത്യവിശ്വാസികളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് നാടാകെ പടർത്തുകയല്ല,
പിന്നെ ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കുകയാണ്. അന്ന് ഉത്തരവാദപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യം അത് പറഞ്ഞത്, വലൗ റുദ്ദൂഹു ഇലർ റസൂൽ, റസൂലിലേക്ക് അവർ മടക്കിയിരുന്നെങ്കിൽ. വ ഇല ഉലിൽ അംരി മിൻഹും, അല്ലെങ്കിൽ പ്രാദേശികമായോ റസൂൽ നിശ്ചയിച്ച ആകാരത്തുള്ള നേതൃത്വം, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം റസൂലിന്റെ സ്ഥാനത്ത് വരിക ഉലുൽ അംറ് ആണ്. ആ ഉലുൽ അംറിലേക്ക് അഥവാ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് അത് മടക്കിയിരുന്നുവെങ്കിൽ, ലഅലിമഹുല്ലദീനെ ഇസ്തംബിത്തൂനഹു മിൻഹും, അവരിൽ നിന്ന് ഇസ്തിംബാത്ത് നടത്തുന്നവർ അത് വേർതിരിച്ചറിയുമായിരുന്നു. കേട്ടത് എന്താണ്, അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നൊക്കെ അതിനെപ്പറ്റി ഇസ്തിംബാത്ത് നടത്തുന്ന ആളുകൾ മനസ്സിലാക്കുമായിരുന്നു. ഇസ്തിംബാത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ, ഇസ്തിംബാത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പിന്നെ കിണർ കുഴിച്ച് അരുവി പുറത്ത് ചാടിക്കുക, അല്ലെങ്കിൽ മല തുരന്ന് പോയി പിന്നെ അരുവിയെ ഇങ്ങോട്ട് പുറപ്പെടുവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഭാഷയിൽ ഇസ്തിംബാത്ത് എന്ന് പറയാം. പിന്നീട് അത് ആശയരംഗത്ത് ഒരു വാർത്ത കേട്ടിട്ട് ആ കേട്ട വാർത്ത ആര് പറഞ്ഞു, എവിടുന്ന് വരുന്ന വാർത്തയാണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ആഴത്തിൽ പഠിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കി, എന്താണത് കേട്ടത് ശരിയാണോ അല്ലേ, അതുകൊണ്ട് ഇത് പടച്ചുവിട്ടവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. ആ കേട്ട വിവരം രഹസ്യമായി സൂക്ഷിക്കുകയും എന്നിട്ട് ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ഖന്ദഖ് യുദ്ധം നടക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം കിട്ടി, ബനു ഖുറൈലയുടെ കോട്ടയ്ക്കകത്തായിരുന്നു വിശ്വാസികൾ അവരുടെ കുടുംബങ്ങളെയും കുട്ടികളെയും ഒക്കെ ഏൽപ്പിച്ചിരുന്നത്. കാരണം സഖ്യത്തിലുള്ള ഗോത്രമാണ് ബനു ഖുറൈല, അവരുടെ കോട്ടയ്ക്കകത്താകുമ്പോൾ സുരക്ഷിതമാണ്. അതിനുവേണ്ടി അതിലെ വിവരം കിട്ടി റസൂലുള്ളാഹിക്ക്, ബനു ഖുറൈല കൂറുമാറിയിട്ടുണ്ട് എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയ സംഘത്തെ ഇതിൻ്റെ നിജസ്ഥിതി, കേട്ട വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു. അവരോട് റസൂലുള്ള കൊടുത്ത ഉപദേശം, അവർ കൂറുമാറുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആരോടും ആ വിവരം പറയാതെ സ്വകാര്യമായിട്ട് എന്നെ വന്ന് അറിയിക്കണം, അല്ല അവർ നമ്മുടെ കൂടെ ഉറച്ച് കരാറ് പാലിച്ച് നിൽക്കുക തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളത് പരസ്യമായിട്ട് വിളിച്ചു പറയണം. എന്തിനാണ്? നെഗറ്റീവ് വാർത്തയാണെങ്കിൽ അതിന് പരിഹാരം കാണുകയാണ് ചെയ്യേണ്ടത്. നെഗറ്റീവ് പ്രചരിച്ചതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ അത് സമാധാനവും ആവേശം ഉണ്ടാക്കുന്ന വാർത്തയാണെങ്കിൽ അത് പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പം എന്തായാലും ഇത് ഏതാ വേണ്ടത് എന്ന് തീരുമാനിക്കുക നേതൃത്വം ചെയ്യേണ്ട പണിയാണ്. അത് നേതൃത്വത്തിന് ചെയ്യാൻ പറ്റുമായിരുന്നു നേതൃത്വത്തിലേക്ക് അവർ മടക്കിയെങ്കിൽ. ഇത് പ്രചരിപ്പിക്കേണ്ടതാണോ അതല്ല ഇത് മൂടിവെക്കേണ്ടതാണോ എന്നത് തീരുമാനിക്കാനും വേർതിരിക്കാനും കഴിയുമായിരുന്നേനെ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ. അഥവാ ശത്രുക്കളുടെ ഈ പ്രചരണപരമായ യുദ്ധം, മീഡിയ വാർ എന്നാണ് ആധുനിക ലോകത്ത് അതിനെക്കുറിച്ച് പറയാം, ഈ മീഡിയ വാറിന് വിധേയമാകാതെ നോക്കണം സത്യവിശ്വാസികൾ. മുനാഫിക്കുകൾ കാര്യമായി ചെയ്യുന്ന പണി ശത്രുക്കളുടെ മീഡിയ വാറിൻ്റെ ഉപകരണമായി കൊടുക്കുകയാണ് എന്ന് ജാഗ്രതപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. വലൗല ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തു, അള്ളാഹുവിൻ്റെ ഫളും റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ, ലത്തബഅത്തുമു ഷൈത്താന ഇല്ല ഖലീല, നിങ്ങളിൽ കുറച്ച് ആളുകളല്ലാതെ ബാക്കി മുഴുവൻ ആളുകളും പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അഥവാ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്താലാണ് ഇത്രയും വലിയ ദുഷ്പ്രചരണങ്ങളും അതുപോലെ പിന്നെ പേടിപ്പിക്കുന്ന വാർത്തകളും ഒക്കെ വന്നിട്ടും ഇസ്ലാമിക സമൂഹത്തിന് പിടിച്ചു നിൽക്കുവാൻ ഉറച്ചു നിൽക്കുവാനും കഴിഞ്ഞത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ പിശാചിൻ്റെ കുതന്ത്രത്തിൽ വീണുപോയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ മുഴുവൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അത് അള്ളാഹു താല നിങ്ങൾക്ക് ചെയ്തു തന്ന കാരുണ്യമാണ്. അഥവാ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ബലവും അതിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയുമാണ് ഇസ്ലാമിക സമൂഹത്തെ പിടിച്ചു നിർത്തുന്നത് എന്നാണ്. ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്ന വേറെയും ഇപ്പോൾ ഈ യുദ്ധവും ആയിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാര്യമാരെ മുഴുവൻ തലാക്ക് ചൊല്ലി എന്ന വാർത്ത അവർ പ്രചരിപ്പിച്ചു.
അതുപോലെ ബനിൽ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞു വരുമ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാല കളഞ്ഞുപോയി അത് തെരഞ്ഞു കിട്ടി പിന്നാലെ വരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനയിലെത്തുന്നത്. അതിൽ സഫ്വാനും ആയിഷയും തമ്മിൽ എന്തോ അടുപ്പമുണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ, വളരെ മോശമായ പ്രചരണങ്ങൾ മുനാഫിക്കൾ നടത്തി. ഇതൊക്കെ ഈ സ്വഭാവത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അതിനെ അല്ലാഹു തആല ശരിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഉണ്ട്, സൂറത്തു നൂറിലും ഒക്കെ അത് പറയുന്നുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറഞ്ഞത് കാണാൻ കഴിയും. കഫാ ബിൽ മർഇ ദംബൻ ഐ യുഹ്ദിസ കുല്ല മാ സമിഅ, കേട്ടതെല്ലാം പറയുക എന്നത് മതി. അല്ലാഹു ഒരു മനുഷ്യന് മനുഷ്യനെ കള്ളനാക്കാൻ, മനുഷ്യനെ നുണയനാക്കാൻ, കാരണം അതിൽ ശരിയും തെറ്റും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കേട്ടത് എന്താണെന്ന് ബോധ്യമില്ലാതെ പ്രചരിപ്പിക്കരുത്. ഈ നമ്മുടെ സോഷ്യൽ മീഡിയ കാലത്ത് ഇതിന് വലിയ പ്രസക്തിയുണ്ട്. എത്രയോ ഫേക്ക് ന്യൂസുകൾ ഓരോ ദിവസവും പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കിട്ടിയവർ മുഴുവൻ വായിക്കുക പോലും ചെയ്യുന്നതിൻ്റെ മുമ്പ് ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രവണതയായിട്ട്, ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാതെ. അതുകൊണ്ട് ഫേക്ക് ന്യൂസുകൾ ഒരു പ്രവാഹം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരു വാർത്ത കളവാണ് എന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിക്കുന്നയാൾ അവൻ ആ കളവിൽ പങ്കാളിയാണ് എന്നാണ്. പിന്നെ കളവാണോ സത്യമാണോ എന്ന് അറിയാതെ പ്രചരിപ്പിക്കുക, കേട്ടതൊക്കെ ഷെയർ ചെയ്യുക എന്നാണെങ്കിൽ അത് കളവ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നുണയനാകാൻ, ഒരു മനുഷ്യൻ നുണയനാകാൻ അത് മതിയാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അക്കാലത്ത് മാത്രമല്ല എക്കാലത്തും വളരെ പ്രസക്തിയുള്ള ഒരു സംഗതിയാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കാര്യവും കൂടി ഇസ്ലാമിക പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നുണ്ട്. അത് ഇസ്തിംബാത്ത്, ഇജ്തിഹാദ്. കഴിഞ്ഞ ആയത്തിൽ യതദബ്ബറൂന ഖുർആന, ഖുർആനിൻ്റെ ആയത്തിലേക്ക് ഇറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചതുപോലെ ഇവിടെ ഇത് അമ്ര് വൈദാ ജാഹും അമ്രു മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി. അമ്ര് എന്നത് വാർത്തകൾ മാത്രമല്ല കാര്യങ്ങളുമാകാലോ. ഇസ്ലാമിലെ കർമ്മശാസ്ത്ര വിധികൾ ആകാം, അതുപോലെ പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമുള്ള നിയമങ്ങൾ ഉരുത്തിരിച്ചെടുക്കലാകാം. അപ്പം അതിലൊക്കെ ഒരു ഹദീസ് കണ്ടു, ആ അപ്പം ആ ഹദീസിൽ പറഞ്ഞത് പ്രകാരം അങ്ങോട്ട് ചെയ്യുക എന്നതിന് പകരം സാധാരണക്കാരായ ആളുകൾ പ്രത്യേകിച്ചും വേണ്ടത് എന്താണ്? അവർ വേണ്ടത് വലൗ റുദ്ദൂഹു ഇല റസൂലി, ഈ റസൂലിപ്പ ഇല്ല, അവ ഇല ഉലിൽ ഉംരി മിൻഹും, ഉലുൽ അമ്രിലേക്ക് മടക്കുകയാണ് വേണ്ടത്. ഇന്ന വിഷയത്തിൽ ഇന്ന ഹദീസ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് വേണം അതുകൊണ്ട് അമൽ ചെയ്യാൻ, അഥവാ ഇസ്തിംബാത്തിന് അഥവാ ഇജ്തിഹാദിന്. ഇജ്തിഹാദിന് കഴിവുള്ള ആളുകളിലേക്ക് മടക്കണം. ഈ ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ ഒരുപാട് കൽപ്പനകളുണ്ട്. കൽപ്പനകളെല്ലാം നിർബന്ധ കൽപ്പനകളല്ല, ചിലത് നിർബന്ധ കൽപ്പനകളാണ്, അഖീമുസ്സലാത്ത, വേറെ ചിലത് നിർദ്ദേശങ്ങളാണ്, ചിലത് ഉപദേശങ്ങളാണ്, ചിലത് അനുവാദങ്ങളാണ്. എല്ലാം കൽപ്പനക്രിയയാണ് ഭാഷയിൽ ഉപയോഗിക്കുക. ഹദീസിലും ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഹദീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മറ്റ് ഹദീസുകളും മറ്റ് പരിശുദ്ധ ഖുർആനിൻ്റെ മറ്റു പ്രയോഗങ്ങളും ഒക്കെ എല്ലാം സമഗ്രമായി പഠിച്ചിട്ട് നിയമം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളിലേക്ക് മടക്കിയാൽ അവരത് പറഞ്ഞു തരും. ഇതാണല്ലോ അലിമഹുല്ലദീന ഇസ്തംബിത്തൂനഹു മിൻഹും എന്ന് പറയുന്നത്. അത് ആർക്കാണ് പറ്റുക? ഇസ്തിംബാത്ത് കഴിയുന്ന, നിയമ നിഷ്പാദനം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നിയമങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി എടുക്കുവാൻ, ഇത് ഈ കൽപ്പന നിർബന്ധമായും പാലിക്കേണ്ടതാണോ അതല്ല ചെയ്താൽ നല്ലതാണ് എന്നേ അർത്ഥമുള്ളൂ? വെറും ഒരു നിർദ്ദേശം മാത്രമാണോ, അല്ല ചെയ്യാനുള്ള ഒരു ഉപദേശമാണോ, ചെയ്യാനുള്ള ഒരു അനുവാദമാണോ? ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന ഉലുൽ അമ്രിലേക്ക് മടക്കുകയാണ് ദീനിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു പിന്നെ പ്രസ്താവനയൊക്കെ കേട്ടാൽ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് എന്നും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിവരിച്ചത്, വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അല്ലാതെ പിന്നെ കേവലം പരിഭാഷ വായിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അത് പ്രകാരം ജീവിക്കാം എന്ന് തീരുമാനിക്കരുത്. പകരം
നല്ല ആഴത്തിൽ വിവരമുള്ള ആളുകൾ അതേ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണ് അല്ലെങ്കിൽ അത്തരം ആളുകളെ അവലംബിക്കുകയാണ് വേണ്ടത്. അത് എല്ലാ കാര്യത്തിലും നമുക്ക് കാണാം. അത് ദീനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ ചികിത്സ നമ്മുടെ യൂട്യൂബിലും വാട്സാപ്പിലും ദിവസവും പലജാതി ചികിത്സകളും മരുന്നുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്, ആരാണ് ഈ പറയുന്നത്, ഒരു പിടുത്തമില്ല. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കൊറോണക്കുള്ള മരുന്നുകളുടെ ഒരു പ്രവാഹമാണ്, ക്യാൻസറിനുള്ള ചികിത്സയുടെ ഒരു പ്രവാഹമുണ്ട്. അവിടെയൊക്കെ ബുദ്ധിയുള്ളവൻ എന്താ ചെയ്യേണ്ടത്, ചികിത്സയെക്കുറിച്ചും മരുന്നിനെക്കുറിച്ചുമൊക്കെ ഉള്ള ഉലുൽ അംർ അഥവാ അതിലെ പണ്ഡിതന്മാരും നേതാക്കളും ഡോക്ടർമാർ ആയ ആളുകൾ അത്തരം ആ വിവരമുള്ള ചികിത്സയെ സംബന്ധിച്ചും മനുഷ്യൻ്റെ ശരീരത്തെ സംബന്ധിച്ചും വിവരമുള്ളവരിലേക്ക് മടക്കുക. എന്നിട്ട് അവരുടെ കൂടി അവരുടെ ഒരു പിന്നെ കൺസെൻറ് വാങ്ങുക. അത് അങ്ങനെയാണ് മരുന്ന്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡോക്ടറെ അടുത്താണ് രോഗം പോയി പറയില്ലേ, മരുന്നുള്ളത് മെഡിക്കൽ സ്റ്റോറിലാണ്. ഫാർമസിസ്റ്റ് അല്ലല്ലോ മരുന്ന് എഴുതേണ്ട ആൾ, അത് ഡോക്ടർ എഴുതിയ മരുന്ന് ഫാർമസിസ്റ്റ് എടുത്തു തരണം, അല്ലാതെ ഫാർമസിസ്റ്റ് മരുന്ന് എഴുതാൻ പാടില്ല. കാരണം എന്താ, ഫാർമസിസ്റ്റിന് ഇസ്തിമ്പാത്ത് കഴിയില്ല, എഴുതി കൊടുത്ത മരുന്ന് എടുത്തു കൊടുക്കാനുള്ള വിവരം മാത്രമേ അയാൾക്ക് ഉണ്ടാകുകയുള്ളൂ സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെ സമർപ്പിക്കേണ്ടത് ചികിത്സയിലെ ഉലുൽ അംറിലേക്കാണ്. ഇങ്ങനെ ദീനിൻ്റെ ഉലുൽ അംർ, ചികിത്സയുടെ ഉലുൽ അംർ, സാമൂഹ്യ രംഗത്തെ ഉലുൽ അംർ, മൊത്തത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉലുൽ അംർ, ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാകും, എല്ലാ കാര്യത്തിനും ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട ഒരു ഉലുൽ അംർ. അത്തരം ആളുകളെ അവലംബിക്കുകയാണ് വേണ്ടത് ഏത് കാര്യത്തിലായാലും എന്ന് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലെങ്കിൽ സംഭവിക്കുക എന്താണ്, അല്ലെങ്കിൽ പിശാചിന് മനുഷ്യനെ വഴിതെറ്റിക്കുവാനുള്ള വഴി ഈ രംഗത്തൊക്കെ ഉണ്ടാകും. അഥവാ പിശാച്ച് എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ച് വിട്ട് ചിലപ്പോൾ ആളുകളെ പേടിപ്പിക്കും, അല്ലെങ്കിൽ ആളുകളെ നിഷ്ക്രിയരാക്കും, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിങ്ങൾ തമ്മിൽ പോലും യുദ്ധങ്ങൾ പോലും ഉണ്ടായത് പല സംഗതികളും കേട്ട പാതി കേൾക്കാത്ത പാതി വിശ്വസിക്കുകയും തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ കാരണത്താലാണ് എന്ന് ചരിത്രം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് വളരെ പ്രസക്തമായ, എക്കാലത്തും പ്രസക്തമായ ഒരു സംഗതിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു അവൻ്റെ കലാമിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ ആതിനാ മാ വഅഅത്തനാ അലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമഹ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.